ഫിലോസഫി പഠനകാലത്ത് ഒത്തിരി ചിന്തകളും ഒത്തിരി വാക്കുകളുമൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. അങ്ങനെ അന്ന് കേട്ട വാചകങ്ങളിൽ ഒന്ന് പല ചിന്തകൾക്കും പല ചർച്ചകൾക്കും ഇടയാക്കിയിട്ടുണ്ട്. അത് ഇപ്രകാരമാണ്: അപരൻ നിനക്ക് നരകമാണ് എന്നുള്ളത് ഷാൻ പോൾ സാർത്രയുടെ ഒരു വാക്കാണത്. ഇതിനെപ്പറ്റി കൂടുതൽ തത്വചിന്തയിൽ മുഴുകുവാനായിട്ടൊന്നും നാം സമയം എടുക്കുന്നില്ല. പക്ഷെ അടിസ്ഥാനപരമായിട്ട് പറയുന്നത്, മറ്റൊരാൾ നിൻ്റെ ജീവിതത്തിൽ പ്രശ്നം ആകാം, അല്ലെങ്കിൽ പ്രശ്നമാണ്. നമുക്കറിയാം, പൂർണ്ണമായിട്ടും ഇത് ശരിയല്ല എങ്കിലും പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന ചില കാര്യങ്ങളാണത്. അത് ചിലപ്പോൾ നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെ ഒരാളാകാം, നമ്മുടെ ജീവിത പങ്കാളിയാകാം, ചിലപ്പോൾ നമ്മുടെ ഏറ്റവും അടുത്തൊരു സുഹൃത്താകാം, അല്ലെങ്കിൽ മറ്റ് ആരെങ്കിലുമൊക്കെ ആകാം. പലരിൽ നിന്നും നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴായിട്ട് നാം പ്രശ്നങ്ങൾ അനുഭവിക്കാറുണ്ട്. ക്രിസ്തീയ സ്നേഹത്തിൽ, പരസ്നേഹത്തിൽ അടിയുറച്ച് വളർന്ന ക്രിസ്ത്യാനികളായിട്ടുള്ള നമുക്കും ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. ഇല്ല എന്ന് പറയുന്നത് അസത്യമാണ്. ക്രിസ്തുവിന് അപരൻ ഒരു നരകമോ ഒരു പ്രശ്നമോ ആയിരുന്നില്ല, പ്രശ്നം അല്ല. അവൻ പറയും, അപരൻ നിന്റെ സഹോദരനാണ്, നിന്റെ അയൽക്കാരനാണ്, നിന്റെ സ്നേഹിതനാണ്. അതുകൊണ്ടാണ് ക്രിസ്തു പറയുന്നത്, നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന്. അതും പോരാഞ്ഞിട്ട് അവൻ പറയും, നിന്റെ ശത്രുവിനെ നീ സ്നേഹിക്കുക. അതെ, ക്രിസ്തു ഇപ്രകാരം സ്നേഹത്തിൻ്റെ ഒരു പുതിയ ലോകം സൃഷ്ടിക്കുവാനായിട്ട് വന്ന ഒരാൾ. ഈ ഒരു മനുഷ്യൻ്റെ അടുത്തേക്കാണ് യോഹന്നാൻ തൻ്റെ കൂട്ടുകാരുമൊത്ത് ചെന്ന് അവൻ്റെ ആവലാതി പറയുന്നത്. കാരണമെന്താ? വരുന്ന വഴി ഒരു മനുഷ്യൻ ക്രിസ്തുവിൻ്റെ നാമത്തിൽ, അതെ, അത് അടിവരയിട്ട് പറയണം, ക്രിസ്തുവിൻ്റെ നാമത്തിൽ പിശാചികളെ ബഹിഷ്കരിക്കുന്നു, അത്ഭുതങ്ങൾ ചെയ്യുന്നു, മനുഷ്യനെ സഹായിക്കുന്നു. അവർ, യോഹന്നാനും കൂട്ടരും, അവനെ തടയാൻ ശ്രമിക്കുന്നു. കാരണം എന്താണ്? അവൻ നമ്മോടുകൂടെ ഉള്ളവനല്ല, അവനത് ചെയ്യാൻ പാടില്ല. എന്താണ് ഈ മനുഷ്യൻ സത്യത്തിൽ ചെയ്തത്? എന്തെങ്കിലും തെറ്റ് ചെയ്തോ? ഇല്ല, അവൻ ചെയ്തത് ക്രിസ്തുവിൻ്റെ നാമം മഹത്വപ്പെടുത്തുക മാത്രമാണ്. ക്രിസ്തുവിൻ്റെ നാമത്തിലാണ് അവൻ അത്ഭുതങ്ങൾ ചെയ്തത്. എവിടെ നിന്നും ഈ മനുഷ്യൻ ഇത് പഠിച്ചു, ഈ ശക്തി കിട്ടി എന്നുള്ളത് നമുക്കറിയില്ല. ഏകലവ്യനെ പോലെ ചിലപ്പോൾ ഈ മനുഷ്യനും ക്രിസ്തു അറിയാതെ ക്രിസ്തുവിനെ പിന്തുടർന്ന് ക്രിസ്തുവിനെ സ്നേഹിച്ച് വിശ്വസിച്ച ഒരു മനുഷ്യനായിരുന്നിരിക്കാം. സുവിശേഷത്തിൽ ഇപ്രകാരമുള്ള മനുഷ്യരെ പറ്റി നാം കാണുന്നുണ്ടല്ലോ, രാത്രിയുടെ മറവിൽ ക്രിസ്തുവിനെ തേടി വരുന്നവർ. അതുമല്ലെങ്കിൽ ക്രിസ്തു സുഖപ്പെടുത്തി പറഞ്ഞുവിട്ട ഏതെങ്കിലും ഒരു മനുഷ്യനായിരിക്കും, അവരും ഇപ്രകാരം ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. ഏതായാലും ഈ മനുഷ്യനെ പറ്റി നമ്മൾ അറിയുന്നില്ല. പക്ഷേ ഈ മനുഷ്യൻ ചെയ്തത് ക്രിസ്തുവിനെ പ്രഘോഷിക്കുക മാത്രമാണ്. പക്ഷേ യോഹന്നാനും കൂട്ടർക്കും അത് മനസ്സിലാകുന്നില്ല, പിടികിട്ടുന്നില്ല. അവന് അല്ലെങ്കിൽ അവർക്ക് അവൻ ഒരു പ്രശ്നമാണ്. സാർത്രയുടെ വാക്കിൽ പറഞ്ഞാൽ അവൻ ഒരു നരകം, പ്രശ്നമാണ്. അതെ, ചിലപ്പോൾ ഈ ശിഷ്യന്മാർ അല്പമൊക്കെ അസൂയയോടുകൂടിയൊക്കെ ആയിരിക്കണം ഈ കാര്യങ്ങൾ കണ്ടിട്ടുള്ളത്. യോഹന്നാൻ്റെയും കൂട്ടരുടെയും കഥ മാത്രമല്ല, നാമം ഇതിൽ നിന്നൊക്കെ എന്തെങ്കിലും വ്യത്യസ്തരാണോ? അതാണ് അടിസ്ഥാന ചോദ്യം. നാമം പറയുന്നുണ്ട്, അവൻ നമ്മോടുകൂടെ അല്ലാത്തതിനാൽ അവനത് ചെയ്യാൻ പാടില്ല, അവന് അത് ചെയ്യുവാനായിട്ട് അധികാരമില്ല. അതെ, അവരൻ ഒരു പ്രശ്നമാണ്. അവനെ നമ്മൾ മനസ്സിലാക്കാത്തിടത്തോളം കാലം, അവനെ അംഗീകരിക്കാത്തിടത്തോളം കാലം, ഇങ്ങനെ ഒരു മാനസികാവസ്ഥയാണ് സത്യത്തിൽ നമ്മുടെ ജീവിതങ്ങളെ നരകതുല്യമാക്കുന്നത്, അല്ലാതെ അപരനല്ല. ഏതായാലും ക്രിസ്തുവിൻ്റെ ഉത്തരം വളരെ സുന്ദരമാണ്. നമുക്ക് എതിരല്ലാത്തവൻ നമ്മോടുകൂടെയാണ്. അതിസുന്ദരമായിട്ടുള്ള, ഇനിയും ഒത്തിരി പഠിക്കുവാനായിട്ടുള്ള ഒരു വാചകമാണ് ഇത്. അതെ, സ്നേഹമുള്ളവരെ, അസൂയയോ മറ്റു ചിന്തകളുമല്ല, സ്നേഹമാണ്, ക്രിസ്തുവിനോടുള്ള സ്നേഹമാണ് നമ്മുടെ ജീവിതത്തെ മെച്ചപ്പെടുത്തേണ്ടത്, നമ്മുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തേണ്ടത്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ജീവിതങ്ങൾ സുന്ദരമാകും,
നാം ജീവിക്കുന്ന ചുറ്റുപാടും നമ്മുടെ ലോകവും അതിസുന്ദരമാണ്. ഭാഗ്യത്തിന് യോഹന്നാനും കൂട്ടർക്കും, പ്രത്യേകിച്ച് യോഹന്നാന് ഇത് മനസ്സിലായി. അതുകൊണ്ട് തന്നെയാണ് യോഹന്നാൻ്റെ എഴുത്തുകളിൽ സ്നേഹത്തെപ്പറ്റിയാണ് നാം കാണുന്നത്. സ്നേഹത്തിൻ്റെ പുതിയ ഒരു അപ്പോസ്തലനായിട്ട് മാറുകയാണ് യോഹന്നാൻ. അതെ, യോഹന്നാൻ്റെ ഒരു ടേണിംഗ് പോയിൻ്റ് ആയിരുന്നു ഇതെന്ന് പറയാം. നമുക്കും യോഹന്നാനെ പോലെ യോഹന്നാനോടൊപ്പം ക്രിസ്തുവിനെ കൃത്യമായിട്ട് ശ്രവിക്കാം. അവൻ പറയുന്നത് ഹൃദയം കൊണ്ട് മനസ്സിലാക്കാം. അവരൻ നമുക്ക് പ്രശ്നമല്ല, അവൻ നമ്മുടെ സഹോദരനാണ്, നമ്മുടെ സ്നേഹിതനാണ്. ഈ ഒരു ചിന്തയിൽ നമ്മൾ നമ്മുടെ ജീവിതത്തെ, നമ്മുടെ ലോകത്തെ കാണുമ്പോൾ, അവരനെ കാണുമ്പോൾ, നരകമല്ല, നരകത്തിന് വിപരീതമായിട്ടുള്ള സ്വർഗമാണ് നമ്മുടെ ജീവിതത്തിലുണ്ടാവുക. ദൈവരാജ്യമാണ് സംസ്ഥാപിതമാകുന്നത്. അതിനായിട്ട് ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.